മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു പ്രതീകമായ യെല്ലോ മാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന വിദേശ സൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. ഒരു ആരാധകൻ്റെ ട്വീറ്റിനാണ് യെല്ലോ മാൻ മറുപടി തന്നിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് വല്ലതുമുണ്ടോ എന്നൊരു ചോദ്യത്തിനായിരുന്നു യെല്ലോ മാൻ്റെ മറുപടി. ആ ട്വീറ്റ് ഒന്ന് പരിശോധിച്ചു വരികയാണെങ്കിൽ ഡൊമസ്റ്റിക് സൈനിങ്ങിനെ കുറിച്ച് താനിപ്പോൾ അപ്ഡേഷൻ തരുന്നില്ല, മറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ താങ്കളുടെ അവസാന വിദേശ സൈനിങ്ങിൻ്റെ അവസാനഘട്ട ചർച്ചകൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പേപ്പർ വർക്കുകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യം. ആയതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇത് സംബന്ധമായ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം. മിനിഞ്ഞാന്ന് യെല്ലോ മാൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൽവര ഭാസ്കസിനെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആഗസ്റ്റ് 24-25 തീയതികളിലായിരുന്നെന്നാണ്. ആയതുകൊണ്ട് തന്നെ ആ ഒരു തീയതികളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആൽവര ഭാസ്കസിൻ്റെ റീപ്ലേസ്മെൻറ്റിനെയും സൈൻ ചെയ്തേക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ആയതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തങ്ങളുടെ ആറാമത്തെ വിദേശ സൈനിങ്ങും ഇപ്പോൾ ഈ ഒരു ഫിഫയുടെ ബാനൊക്കെ ലഭിച്ചത് കൊണ്ട് തന്നെ അതെല്ലാം മറികടന്ന് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് യെല്ലോ മാൻ്റെ ട്വീറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വീഡിയോസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ യെല്ലോ മാൻ്റെ ട്വീറ്റിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആറാമത്തെ വിദേശ സൈനിങ്ങായി കൊണ്ടുവരുന്നത് സ്പാനിഷ് ലീഗിലൊക്കെ കളിക്കുന്ന സ്പാനിഷ് താരത്തെയൊക്കെയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്.